മൈസാൻഡ പോലെയുള്ള സിനിമകൾ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് കുട്ടികളെയാണ് എന്ന് നമുക്കറിയാം. കുട്ടികളുടെ കൂടെ ഫാമിലിയായി എത്തുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരേപോലെ സിനിമ ഇഷ്ടപ്പെട്ടാൽ ഈ സീസണിൽ ലാഭം കൊയ്യാമെന്നും നമുക്കറിയാം. പക്ഷേ മൈസാൻഡ പിന്തുടരുന്നത് പഴയ ഓൾഡ് സ്കൂൾ മേക്കിങ്ങിലെ ഒരു ലോഡ് നന്മകളാണ്. ഒരു കുട്ടിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാൻഡ എത്തുന്നു എന്ന ഫാന്റസി തീമിൽ ഈ സിനിമ നമ്മളിലെ പ്രേക്ഷകനെ എത്രമാത്രം സംതൃപ്തിപ്പെടുത്തുമെന്നറിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിക്കളി മാറിയ ഒരാൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ് മൈസാൻഡ എന്ന് തോന്നിയില്ല. കേന്ദ്ര കഥാപാത്രമായ കൊച്ചുകുട്ടി വളരെ എനർജറ്റിക്കായി തോന്നി. നല്ല ക്യൂട്ടായി പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്. ഐസ എലിസബത്ത് എന്ന കൊച്ചുകുട്ടിയുടെ കഥയാണിത്. അച്ഛനും അമ്മയും മരിച്ച അവൾക്ക് ആകെയുള്ളത് കുട്ടൂസൻ എന്ന് വിളിക്കുന്ന മുത്തച്ഛനാണ്. എല്ലാവരുടെയും ഓമനയായ കൊച്ചു പെൺകുട്ടി ക്രിസ്മസിന് അറുക്കാൻ കൊണ്ടുപോകുന്ന ആടുകളോട് പോലും അനുകമ്പയുള്ള, അവയെ തുറന്നു വിടുവാൻ പറയുന്ന നന്മക്കുട്ടി. ക്രിസ്മസിന് സാന്റ വരുമ്പോൾ അവൾക്ക് പറയാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അവളുടെ അർബുദം ബാധിച്ച കൂട്ടുകാരിയുടെ കാര്യം മുതൽ എല്ലാം. സിനിമയുടെ ഫസ്റ്റ് ആക്ടിൽ ഐസയുടെ കൊച്ചു വികൃതികളും സ്നേഹവും ഒരു പലിശക്കാരനോടുള്ള പേടിയും പിന്നെ ധർമ്മജന്റെ കട്ടച്ചളികളും സണ്ണീവയും ചേട്ടന്റെ 100 വാട്ട് ചിരിയും പിന്നെ അനുശ്രീ അവിടെ എവിടെയോ വന്നും പോകുന്നു. സായികുമാർ ഇത്തവണ സെന്റി അടിക്കുന്ന അപ്പൂപ്പൻ റോൾ ഏറ്റെടുത്തപ്പോൾ സിദ്ദീഖ് കാഴ്ചക്കാരൻ മാത്രമാകുന്നു. ഇടവേളയ്ക്ക് തൊട്ടു മുമ്പ് സാന്റ എത്തുന്നു. പിന്നെ ഐസയും സാന്റായും കൂടിയുള്ള കട്ട വെറുപ്പിക്കലിന്റെ തുടക്കം ആരംഭിക്കുന്നു. തന്റെ കൂട്ടുകാരിയുടെ പ്രശ്നം, സെക്യൂരിറ്റി ചേട്ടന് ധനസഹായവും ധർമ്മജനിട്ട് ചെറിയ പണി, പലിശക്കാരന് തല്ലുകൊടുക്കൽ തുടങ്ങിയ കലാപരിപാടികളായി രണ്ടാം പകുതി നല്ല രീതിയിൽ ക്ഷമ പരിശീലിക്കുന്നുണ്ട്. ഇതൊന്ന് തീർന്നു കിട്ടിയെങ്കിലും സത്യമായും പലരും ആഗ്രഹിച്ചു പോയിരുന്നിരിക്കാം. പശ്ചാത്തല സംഗീതം അല്ലെങ്കിലും ഭയപ്പെടുത്തുന്ന പോലെ തന്നെ ആയിരുന്നു. പ്രേതമാണോ സാന്റയാണോ വന്നതെന്ന് പലർക്കും സംശയം തോന്നിയേക്കാം. സിനിമയുടെ ആഖ്യാനം നല്ല പോലെ ബോറടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ്. സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ് കണ്ടിട്ട് സത്യത്തിൽ സഹതാപം തോന്നി. മെലോ ഡ്രാമയുടെ അങ്ങേയറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻഗേജിംഗ് ഫാക്ടറായിട്ട് തോന്നിയത് ബോറടിപ്പിക്കുന്ന കാര്യത്തിൽ ഒന്നാം പകുതിയും രണ്ടാം പകുതിയും ഒരുപോലെ മത്സരിക്കുന്നു എന്നത് മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ എന്നിലെ പ്രേക്ഷകനെ ഒരു തരത്തിലും സംതൃപ്തിപ്പെടുത്താത്ത, വെറുതെ 2 മണിക്കൂർ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമ മാത്രമായിരുന്നു മൈസാൻഡ. ഇതുപോലുള്ള അഭിപ്രായങ്ങളായിരിക്കില്ല എല്ലാവർക്കും ഉണ്ടാവുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.